ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചേന തണ്ട് വെച്ചിട്ട് ഒരു തോരനുണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഒരു ചേനത്തണ്ട് മുറിച്ചെടുക്കാം. കിളന്ത് ചേനത്തണ്ട് വേണം. ഈ തണ്ട് ഇതിൻ്റെ മെയിൻ തണ്ടാണ്. ഇതാണ് രണ്ടാമത് ഉണ്ടായ തണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ പുറംതൊലി ഇങ്ങനെ ചെത്തിക്കളയണം. ഇതാണ് തൊലിയുള്ളത്. ഇത് പുറംതൊലി ചെത്തിക്കളഞ്ഞത്. ഇതൊന്ന് ചെറുതരായിട്ട് അരിഞ്ഞെടുക്കാം. ചേനത്തണ്ട് ചെറുതരായിട്ട് അരിഞ്ഞെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു, അല്പം ജീരകവും കൂടി ചേർത്ത് പൊട്ടിക്കുക. നല്ലൊരു സ്വാദുണ്ടാവും. ജീരകം ചേർത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇടിച്ചതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തേങ്ങ. തേങ്ങ ജസ്റ്റ് ഒന്ന് ഇതിലേക്കിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വാഴപ്പിണ്ടി അല്ല സോറി ചേനത്തണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഉപ്പ്. ഇത് ഒന്ന് മൂടി വയ്ക്കാം. ആവിയിൽ അവിടെ ഇരുന്ന് വേവട്ടെ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആവിയിലിരുന്ന് വേവട്ടെ. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ പൊടിച്ചത് ജസ്റ്റ് ഒന്ന് പൊടിക്കാമോളൂ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി വാരി എടുത്ത് വറുത്ത് വച്ചേക്കുന്ന ചെമ്മീനാണിത്.
ഉണക്കച്ചമീൻ ചേർത്തത് കാരണം ഒരല്പം വാളൻ പുളി പിഴിഞ്ഞത് കൂടി ചേർക്കാം. ഒരല്പമാണ് ചേർക്കാൻ പോളൂ, ഇത്രയും മതിയാകും, നല്ലൊരു സ്വാദുണ്ടാവും.